പാട്ടിന് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ പറഞ്ഞത്? അതിന് കുറെ പണ്ടത്തെ പാടുകള ഞാനിപ്പോ ലേറ്റസ്റ്റ് വരുന്ന പാട്ടൊക്കെ കേൾക്കില്ല. എന്ന് പറഞ്ഞാൽ അതിന് വരികൾ പറഞ്ഞാൽ മനുഷ്യരെ സന്തോഷിപ്പിക്കാനായിട്ട് വരുന്നുള്ളൂ. പക്ഷെ ആദ്യത്തെ പാടലുകളിലെ ആദ്യത്തെ വരികൾ പറഞ്ഞാൽ ദൈവത്തിന് മഹത്വവും ദൈവത്തിന് സ്തുതിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ അങ്ങനത്തെ പാട് നമുക്ക് പാടുമ്പോൾ തന്നെ ദൈവം നമ്മളോട് വന്ന് കൂടുതൽ നമ്മൾ അടുത്ത് നിൽക്കും. അങ്ങനെയാണ് ഈ പാട് എനിക്ക് ഇഷ്ടം. വേറെ ആയിട്ട് ഒരു ഇതില്ല. പിന്നെ സാക്ഷി പറയാൻ ചെറുതായിട്ട് പറഞ്ഞാൽ ഞാൻ എന്റെ പേര് പ്രകാശും പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചെക്കാൻ. പിന്നെ എന്റെ അച്ഛൻ അമ്മ പറഞ്ഞാൽ ഫാമിലിയിലെ അച്ഛൻ ഹിന്ദു അമ്മ ക്രിസ്ത്യൻ. അപ്പോ അമ്മയ്ക്ക് കേരളമാണ് കോഴിക്കോട്, അച്ഛനൊക്കെ തമിഴ്നാട്. അച്ഛനമ്മയും സർക്കസിന് പണിയെടുത്ത് ആയിട്ടുകൊണ്ട് എന്നൊക്കെ പരിചയമായിട്ട് കല്യാണം കഴിച്ച നാട്ടിലേ വന്നു. പിന്നെ ഞാൻ ജനിച്ചത് 1994 നവംബർ 12. അപ്പോ പള്ളിയിലേക്ക് പോക്കുണ്ടായി, പക്ഷെ സത്യം അറിയത്തില്ല. നാലാഴ്ച പോവും, ബിരിയാണി കഴിക്കാൻ പോകും. ഞങ്ങളുടെ പള്ളിയിൽ അവിടെ ഞായറാഴ്ചയിലെ ബിരിയാണി ഉണ്ടാവും. എന്റെ വാപ്പ പിള്ളേരുടെ പോലെ ചെറുപ്പത്തിൽ ബൈബിൾ ഇല്ല ഒന്നില്ല, അമ്മ കുട്ടികളുടെ പോകും ബിരിയാണി കഴിക്കും, അത്രയേ ഉള്ളൂ. എന്റെ കയ്യിൽ ഈ ബൈബിള് 2009 വന്നിട്ടുണ്ട് എന്റെ കയ്യിൽ. പക്ഷെ 2009 വന്നിട്ടും ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ല. ഇത് എന്താണ് അറിയത്തില്ല. കൊണ്ടാവും, അവർ പറഞ്ഞ വാക്കെടുത്ത് വായിക്കും, അത്രയോ ജീവിതം. അപ്പോ 25 കൊല്ലവരും എന്റെ ജീവിതം ലോകത്തിനും വീട്ടിനും അങ്ങനെ അവസാനം എല്ലാം കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോകത്തിന്റെ കാര്യം എല്ലാം ഞാൻ കണ്ടതാ. അപ്പോ ഇപ്പൊ എനിക്ക് പ്രായം 27. അപ്പൊ ഈ 25 വയസ്സുവരെ എന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചുകൊണ്ട് വന്നു. സമാധാനമില്ല, സന്തോഷമില്ല. എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും സാധിക്കണം, എന്തെങ്കിലും വലിയ ആളാവണം എന്നൊരു ഓർത്തമാറ്റേ ഉള്ളൂ. കാരണം എന്താ ചെയ്യാൻ അറിയത്തില്ല, ആരോടത് ചോദിക്കാൻ അറിയത്തില്ല. ഈ സമയത്താണ് എന്റെ ലൈഫിൽ വളരെ കഷ്ടം പറഞ്ഞാൽ അച്ഛനും അമ്മയെ സെപ്പറേറ്റ് ആയി. അച്ഛനും അമ്മയ്ക്ക് എന്താ സംഭവിച്ച അറിയത്തില്ല. അച്ഛൻ വേറെ കല്യാണം കഴിച്ച് പോയി. അപ്പൊ അച്ഛന്റെ ഒരു സ്നേഹമില്ല എനിക്ക്. അച്ഛനും അച്ഛനായിട്ട് മക്കളായിട്ട് പോകുന്ന കാണുമ്പോൾ വളരെ വിഷമമാണ്. ജീവിതത്തില് എന്തുകൂടെ ജീവിക്കണം അങ്ങനെ തോന്നിയിട്ടുണ്ട് കുറേ എന്ന ദിവസങ്ങൾ. പക്ഷേ ഈ വാക്ക് ഇപ്പൊ മാറില്ല, സംഗീതകീർത്തന വരും. എന്റെ അച്ഛനമ്മയും നിന്ന് മറന്നാൽ ഞാൻ നിന്നെ ചേർത്ത് പോലും പറയും. അപ്പൊ ആ വാക്ക് മാറില്ല, മനുഷ്യൻ പറഞ്ഞാൽ മാറും. ഇത് മാനത്തിന് ഭൂമി ഉണ്ടാക്കിയ സ്വന്തം കർത്താവിന്റെ വാർത്ത. അപ്പൊ ഈ വാർത്ത എപ്പോ മാറില്ല. അപ്പോ ഇതിനെ കുറിച്ച് സത്യം അത്രയായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ, പ്രാർത്ഥിച്ചാൽ കേൾക്കും. ഒരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ, പ്രാർത്ഥിച്ചാൽ കേൾക്കും. അപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ 25 വയസ്സുകാരും എല്ലാരോടും പറഞ്ഞ ഒരേ കാര്യം, എല്ലാ ദൈവവും ഒന്നും തന്നെയാണ്, എല്ലാ ദൈവവും ഒന്നും തന്നെ. ആദ്യം അങ്ങനെ പറയുള്ളൂ, ഞാൻ ക്രിസ്ത്യൻ ഓക്കെ, ഹിന്ദു ഓക്കെ, മുസ്ലിം ഓക്കെ, അങ്ങനെ പറയുള്ളൂ. പക്ഷേ ഇതിന് വായിക്കാൻ തുടങ്ങിയ ശേഷം, ഇത് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ ഓർത്തിച്ച് ആരുമില്ല, ഇവർ മാത്രമേ ഉള്ളൂ, ഇവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് പറയാം. ജീവിതത്തിലെ ആരും സ്നേഹിക്കൂല അത്ര സ്നേഹം. ഈ സ്നേഹമല്ലേ പറയാൻ കഴിഞ്ഞില്ല. ലോകത്തിലെ ഇത്ര മനുഷ്യന്മാർക്ക് സ്നേഹം എനിക്ക് അറിയത്തില്ല. ഭാര്യ സ്നേഹം മാറും, മക്കൾ സ്നേഹം മാറും, അച്ഛനമ്മന്റെ സ്നേഹം മാറും, അടുത്തുള്ള കൂട്ടുകാരന്റെ സ്നേഹം മാറും. നീ ജീവിച്ചാലും മരിച്ചാലും തെറ്റി ചെയ്താലും എന്ത് ചെയ്താലും നിന്നെ എപ്പോഴും സ്നേഹിക്കണമെന്ന് പറഞ്ഞ യേശു മാത്രമേ. അത് ഞാൻ ഓർത്തിച്ച് എന്റെ ജീവിതത്തിൽ. ഇപ്പൊ എനിക്ക് കല്യാണമായി, ഒരു മോനുണ്ട്, 2-ാമത്തെ മോനും ദൈവം തന്നിട്ടുണ്ട്. അവക്കിപ്പൊ 6 മാസം. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഫാമിലിയായിട്ട് ക്രിസ്ത്യനെ കൺവേർട്ട് ആയി. എന്റെ ജീവിതത്തില് എനിക്ക് ദൈവം ഇതുവരും ഒരു സ്ഥലത്തിലും എനിക്ക് ഞാൻ കുറവായിട്ട് പറയാൻ കഴിയില്ല. എല്ലാം പെർഫെക്റ്റ് ആണ് എന്റെ ജീവിതത്തിൽ. ഈ ലോകത്തിൽ ആരും എനിക്ക് അങ്ങനത്തെ ഒരു ഭാര്യ തരാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞാൽ അത്ര ഒരു നല്ല ഭാര്യ ദൈവം തന്നെ. എന്നാൽ അവളും ഹിന്ദു ഫാമിലിയാണ്. അപ്പൊ എന്നെ വിശ്വാസിച്ച് അവൾ ക്രിസ്ത്യൻ കൺവേർട്ട് ആയ. ഇപ്പൊ അവൾക്ക് അത് അത്ര വിശ്വാസം ആയാലും എന്റെ ജീവിതമായിട്ട് ഞാൻ
കാണിച്ചു തരും യേശു മാത്രമേ ഉള്ളൂ മോലേന്ന്. പക്ഷെ അങ്ങനെയാണ് ജീവിക്കാൻ ദൈവം പഠിപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം മാത്രം പറയാൻ പറ്റുള്ളൂ, എന്റെ ജീവിതത്തിലെ സ്നേഹം പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം ആദ്യം, ബാക്കി അല്ലാതെ സ്നേഹം പിന്നെ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം സ്നേഹിക്കാൻ കഴിയും. ദൈവത്തിന് സ്നേഹം ഇല്ലാതെ നമുക്ക് ബാക്കിയുള്ള സ്നേഹിക്കാൻ പറയാൻ പറ്റില്ല. പറഞ്ഞാലും കള്ളത്തരം പറഞ്ഞു പറയാൻ പറ്റും. ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രമേ ഉള്ളൂ ദൈവം നമുക്ക് ആ സ്നേഹം തരും. യേശു സ്നേഹിച്ചാൽ അങ്ങനെയാണ് എന്റെ ജീവിതത്തിലെ ഇതുവരും ദൈവം എല്ലാ അത്ഭുതവും അതിശയം ചെയ്യുന്ന അടുത്തുകൊണ്ട് വരണം. ഇനി ദൈവം എത്ര ദിവസം ഈ ലോകത്തിലെ വയ്ക്കണം എനിക്ക് അറിയത്തില്ല, പക്ഷേ ജീവിക്കുന്നവരെ അവർ മാത്രമേ ആരാധിക്കും, അവർ മാത്രമേ സ്തുതിക്കും, അവർ മാത്രമേ ചെയ്യും, ആരുമില്ല എന്ന് പറഞ്ഞാൽ അത് നല്ലോണം ഓർത്തുണ്ട്. ആരെന്തു പറഞ്ഞാലും ബൈബിൾ എടുത്ത് വായിച്ച് അതിനെന്താ പറഞ്ഞത് നമുക്ക് മനസ്സിലായാൽ മതി. ലോകത്തിലെ കുറേ ഉപദേശങ്ങൾ പറഞ്ഞു, ഏറ്റവും ഉപദേശങ്ങൾ എൻ്റെ ഒരു ജസ്റ്റ് ഒരു നിങ്ങളായിട്ട് പറയാൻ വന്നോണ്ട് പറഞ്ഞ കുറേ ആളുകൾ കുറേ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ട് ബൈബിൾ എടുത്ത് തന്നെ പറഞ്ഞിട്ട് ചില എല്ലാവരും പറഞ്ഞത് കേൾക്കാം. പക്ഷെ നമുക്ക് നമ്മളുടെ പ്രയർ ലൈഫില് ദൈവത്തോട് എത്ര ബന്ധമുണ്ട് നമുക്ക് അത് മാത്രമേ വളരെ ആവശ്യമുള്ളൂ ജീവിതം. അങ്ങനെയായിട്ട് ഈ കാര്യത്തിൽ തന്നെ പാസ്റ്ററെ നന്ദി പറഞ്ഞിട്ട് ദൈവം.